ആത്മാക്കളെ രക്ഷയിലേക്ക് നേടുന്നവനാണ് ജ്ഞാനി എന്ന് സദസ്യവാക്യങ്ങളുടെ പുസ്തകം 11:30 കാണുന്നു. നേടുക, നഷ്ടപ്പെട്ടു പോകുന്നവരെ നേടുക. ലൂയി പാസ്ചർ പേപ്പട്ടി വിഷത്തിന് വാക്സിനേഷൻ കണ്ടുപിടിച്ച ഒരു അനുഗ്രഹീത ശാസ്ത്രജ്ഞനായിരുന്നു. ആ കാലങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ പേപ്പട്ടി വിഷത്തിൽ മരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ലൂയി പാസ്ചർ പകലെന്നില്ല രാവിലെന്നില്ല കഠിനാധ്വാനം ചെയ്തു ഈ പേപ്പട്ടി വിഷത്തിന് മറുമരുന്നായ ഒരു വാക്സിൻ കണ്ടുപിടിക്കാൻ. ആ പുതിയ വാക്സിൻ ആരിൽ പരീക്ഷിക്കണം, ഇത് പരീക്ഷിച്ച് നോക്കുന്നതിന് ആരെയാണ് എടുക്കേണ്ടത് എന്ന് ചിന്തിച്ചപ്പോൾ മറ്റാരെയും എടുക്കാതെ സ്വന്തം ശരീരത്തിൽ അത് പരീക്ഷിക്കാൻ ലൂയി പാസ്ചർ തീരുമാനിച്ചു. അന്ന് 9 വയസ്സുള്ള ഒരു കുട്ടി, ജോസഫ് മീസ്റ്റർ എന്നൊരു കുട്ടി, പേപ്പട്ടി വിഷം ബാധിച്ച് അവശനിലായിരുന്നു. ആ കുട്ടിയുടെ അമ്മ യാചിച്ചു പാസ്റ്ററോട് ആ കുട്ടിയുടെ മേൽ ഒരു പരീക്ഷ നടത്തുവാൻ. പാസ്റ്റർ വാക്സിൻ ആ കുട്ടിയുടെ മേൽ ഇഞ്ചെക്റ്റ് ചെയ്തു. 10 ദിവസത്തേക്ക് ഇഞ്ചക്ഷൻ തുടർന്നു. ആ കുട്ടി ജീവിച്ചു. വർഷങ്ങൾ പിന്നിട്ടു പാസ്റ്റർ നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളുടെയും ആകത്തുകയായി പാസ്റ്ററുടെ ശൗകുടീരത്തിൽ ഇങ്ങനെ ആലോചന ചെയ്യപ്പെട്ടു, ജോസഫ് മീസ്റ്റർ ലിവ്ഡ്. ജോസഫ് മീസ്റ്റർ ജീവിച്ചു, ജോസഫ് മീസ്റ്റർ മരിച്ചില്ല. ജോസഫ് മീസ്റ്റർ ലിവ്ഡ്. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുവാനുള്ളതായ ഒരു ആഗ്രഹം നമുക്കുണ്ടാകുമെങ്കിൽ നല്ലൊരു ഭാഗ്യമാണ്. സ്വന്തം ജീവിതം ബലി കഴിച്ചിട്ടാണെങ്കിലും ഈ പേപ്പട്ടി വിഷത്തിൻ്റെ വാക്സിൻ കണ്ടുപിടിക്കുന്നതിനുള്ള യത്നത്തിൽ ലൂയി പാസ്ചർ മുന്നേറി. എന്നാൽ ലൂയി പാസ്ചർ ഒരു രോഗിയായിരുന്നു. ഒരു വശത്തേക്ക് ചാഞ്ഞു പോകുന്ന ശരീരം, ലൂയി പാസ്ചറിൻ്റെ ആ രോഗാവസ്ഥയിൽ അദ്ദേഹം വലിയ അത്ഭുതകരമായി അധ്വാനിച്ച് പേപ്പട്ടി വിഷത്തിനുള്ളതായ വാക്സിൻ കണ്ടുപിടിച്ചു. ഏതെല്ലാം ബലഹീനത നമുക്കുണ്ടെങ്കിലും എന്തെല്ലാം പോരായ്മകൾ നമുക്കുണ്ടെങ്കിലും അതെല്ലാം പിന്നിലേക്ക് തള്ളിക്കൊണ്ട് അത്യുത്സാഹത്തോടെ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള ചിന്തയോടെ മുന്നേറുന്നവരാണ് ഭാഗ്യവാന്മാർ. ഇന്നത്തെ ഈ ദിവസം മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത് നന്മ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കൂ. മറ്റാർക്കെങ്കിലും വേണ്ടി എനിക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റണമല്ലോ. ഒരു നല്ല വാക്ക്, ഒരു മധുരമായ പുഞ്ചിരി, ഒരു സ്നേഹോദാരമായ പെരുമാറ്റം, ഒരു സൗഹൃദപൂർണമായ സമീപനം, വിനീതമായ സംസാരവും പെരുമാറ്റവും, സൗമ്യതയുള്ള വാക്കുകൾ പറ്റുമോ നമുക്ക്? ഇന്നത്തെ ദിവസം അനുഗ്രഹീതമായി തീരും. ക്രിസ്തു എന്നുള്ളതായ കൃപ നിങ്ങൾക്ക് തരും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഏറ്റവും വിനീതനായ എം. ഐ. യോഹന്നാൻ സാർ.